മരം മുറിക്കുന്നതിനിടയിൽ ബോധക്ഷയം സംഭവിച്ച യുവാവിന് തുണയായി പയ്യന്നൂർ ഫയർഫോഴ്സ്. കുഞ്ഞിമംഗലം വെങ്ങാര സ്വദേശിയായ 33 വയസ്സുകാരൻ കിഴക്കേപ്പുരയിൽ ഷൈജുവിനെയാണ് പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘം അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. രാവിലെ മരം മുറിക്കാനായി മരത്തിൽ കയറിയതായിരുന്നു ഷൈജു. ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കിയതിനെ തുടർന്ന് പരിഭ്രാന്തിയിലായി. മരത്തിൽ നിന്നും നിലവിളിച്ചതിനെ തുടർന്ന് സമീപവാസികളും നാട്ടുകാരും സ്ഥലത്തെത്തി പയ്യന്നൂർ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു. ഇതേ തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബാലചന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ അനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് സാഹസികമായി മരത്തിൽ കയറി ഇയാളെ സുരക്ഷിതമായി താഴെ ഇറക്കിയത്. ശരിക്കും ഒരു 55 അടിയോളം ഉയരമുള്ള ഒരു മാവിന്റെ ഏറ്റവും അറ്റത്താണ് ഇദ്ദേഹം കുടുങ്ങിക്കിടന്നത്. ഉടൻ തന്നെ സീനിയർ ഫയർ ആൻഡ് ഓഫീസർ സി വി ബാലചന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എം അനീഷ് കുമാർ എന്നിവർ ലാഡർ ഉപയോഗിച്ച് മരത്തിൽ കയറുകയും അവിടുന്ന് അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഇതിലുണ്ട്. അത് അവർ റിസ്കിൽ അയാൾ കയറി അദ്ദേഹത്തിനെ ബന്ധിച്ച് ചേർന്നോട്ടിൽ താഴെ ഇറക്കുകയാണ് ചെയ്തത്. ശരിക്കും സ്റ്റേഷനിലേക്ക് ഇതുപോലെ കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടെങ്കിലും ഇത്രയും ഉയരമുള്ള മരത്തിൽ നിന്ന് അതിസാഹസികമായി ഈ ആൾക്കാരെ പുറത്തെടുത്തത് ഒരു പുതിയ സംഭവമാണ്. ആയതുകൊണ്ട് ജീവനക്കാരിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തെ നമ്മൾ എടുക്കുകയും അനാമ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അദ്ദേഹം അപകട നിലയിലെല്ലാം വേറെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ പറ്റിയത് അതിന് ശേഷമുള്ള ജീവനക്കാരുടെ അതീവ സന്തോഷത്തിലാണ്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഷൈജുവിന് ബോധക്ഷയം സംഭവിച്ചു. ഇത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കി. തുടർന്ന് വളരെ കരുതലോടുകൂടിയാണ് സേനാംഗങ്ങൾ ഇദ്ദേഹത്തെ താഴെ എത്തിച്ചത്. നിലത്തിറക്കിയ ശേഷം പ്രഥമ ശുശ്രൂഷ നൽകിയ ഇദ്ദേഹത്തെ ഫയർഫോഴ്സ് സംഘം പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോകുൽദാസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിനോജ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീജിത്ത്, നിജിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ മധുസൂദൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പയ്യന്നൂർ പോലീസും സംഭവസ്ഥലത്തെത്തി രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തു. സ്വലി ന്യൂസ് ബാങ്ക്, പയ്യന്നൂർ.